നിങ്ങളുടെ ആംപ്ലിഫയറിൽ ഗെയിൻ കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗെയിൻ ബൂസ്റ്റർ ബോർഡുകളെ പറ്റിയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഗെയിൻ ബൂസ്റ്റർ ബോർഡ്. ഈ ഒരു ബോർഡിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 70 രൂപ 80 രൂപ ആ ഒരു റേഞ്ചാണ്, 60 രൂപ ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് ബിഗിനേഴ്സിന് വേണ്ടി പറയുകയാണ്, ഈ ഒരു ബോർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഓഡിയോ സോഴ്സ് എന്നത് USB മൊഡ്യൂൾ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഓഡിയോ സോഴ്സ് അതിൽ നിന്ന് വരുന്ന സിഗ്നലിന് ഗെയിൻ കുറവ്, അതായത് ആ ഒരു ആംപ്ലിഫയറിലേക്ക് കിട്ടുന്ന ആ ഒരു പവറിൽ നമുക്ക് സിഗ്നൽ കിട്ടുന്നില്ലെങ്കിൽ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ബോർഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പീക്കറിൽ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു വാച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേ പോലെയൊക്കെ ചെയ്തു ജസ്റ്റ് ഫാൻസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഗെയിൻ വളരെ കുറവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് വാങ്ങിച്ചത്. അപ്പം ബിഗിനേഴ്സ് ഉപകാരപ്പെട്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എറണാകുളം ഫെൻഡ ഇലക്ട്രോണിക്സിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പള്ളിമുക്കിൽ ഇലക്ട്രോണിക് സ്ട്രീറ്റിലുള്ള ഫെൻഡ ഇലക്ട്രോണിക്സിൽ ഈ ഒരു ബോർഡ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ കണക്ഷനിലേക്ക് പോകാം. കണക്ഷൻസൊക്കെ വളരെ സിമ്പിളാണ്. ഇത് സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ്. DC 12 volt ആണ് ഇതിൻ്റെ സിംഗിൾ പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ പ്ലസും മൈനസും പവർ സപ്ലൈ കൊടുക്കുക, 12 volt പ്ലസും മൈനസും കൊടുക്കുക, സിംഗിൾ സപ്ലൈ കൊടുക്കുക. ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കുക, അതായത് USB മൊഡ്യൂൾ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഏതാണോ നിങ്ങളുടെ ഓഡിയോ സോഴ്സ് അതിവിടെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതായിട്ട് കാണാം. ഔട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ്. ഇതൊരു സ്റ്റീരിയോ ഗെയിൻ ബൂസ്റ്റർ ബോർഡാണ്, അതായത് രണ്ട് ചാനലിനെ ഓഡിയോ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ചില ആംപ്ലിഫയറുകളിൽ ഈ പറഞ്ഞാൽ ഒരു ചാനലിൽ ഓഡിയോ കുറവായിട്ട് കാണാൻ പറ്റും, ഒരു ചാനൽ അതായത് ലെഫ്റ്റ് ചാനലിൽ ഓഡിയോ ഗെയിൻ കുറവും റൈറ്റ് ചാനലിൽ ഓഡിയോ കൂടുതലായിട്ടും കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ബാലൻസ് ചെയ്യാനും നമുക്ക് പറ്റും, അങ്ങനെയും നമുക്ക് ഈ ഒരു ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഈ കാണിച്ചിരിക്കുന്ന 100K രണ്ട് പ്രീസെറ്റുകളാണ് നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഈ പ്രീസെറ്റ് ഈ കാണുന്ന ചാനലിൻ്റെയും ഈ പ്രീസെറ്റ് ഈ കാണുന്ന ചാനലിൻ്റെയാണ് വരുന്നത്. നമ്മൾ ഈ പറയുന്ന ബ്ലൂടൂത്ത് സ്പീക്കറിൽ നമ്മൾ അത് സെറ്റ് ചെയ്തു, അടിപൊളിയായിട്ട് കുറച്ച് ഗെയിൻ കൂടിയിട്ടുണ്ട്. മാരകമായിട്ട് കൂടുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഗെയിൻ കൂടും. ഈ ഒരു ബോർഡ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു USB മൊഡ്യൂളൊന്നും വലിയ കുഴപ്പമില്ല. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ഓഡിയോ ഗെയിൻ വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട്, സൗണ്ട് വളരെ കുറവായിരിക്കും. മാത്രമല്ല ഇതിൽ നമുക്ക് ബാക്കിൽ കരോക്കെ ബോർഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇത്രയും ബോർഡുകളിലൂടെ കയറി വരുന്ന സമയത്ത് ഓഡിയോയുടെ ചെറിയൊരു ഡ്രോപ്പ് വരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബോർഡുകൾ യൂസ് ചെയ്യുന്നത് റെക്കമെൻഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോർഡിനെ പറ്റി പറയാനായിട്ട്. ഇതിൻ്റെ വർക്കിംഗ് ഒന്നും ഡീറ്റെയിലായിട്ട് കാണിക്കാൻ നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്, ഡീറ്റെയിലായിട്ട് കാണിക്കുന്നില്ല. വയറിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. ഇതെന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്തായാലും നമ്മൾ ആംപ് ചെയ്യുമ്പോൾ ഒരു 60 രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്ത് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ചാനലിൽ ഓഡിയോ ബാലൻസ് ചെയ്യാനും ഗെയിൻ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു ബോർഡ് കൊണ്ട് നമുക്ക് പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത് എന്നെ ഷോപ്പിൽ ഞാൻ പറഞ്ഞ ഷോപ്പിൽ കിട്ടും. ആ ഒരു ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ വിളിച്ച് അവർ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.